കടവിൽ വായിട്ടൊക്കെ ഒന്ന് സുരിപ്പാ തവണ ആ വഴിയാക്കി ഭയങ്കര വിചാരിച്ചു തോന്നുന്നു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഒരു 38-40 years ബാക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളെ കടവൻ്റെ ഫാദർ ഞങ്ങളെ ഒന്നിച്ച് ആരാധിച്ചവരാണ്. അന്ന് കടവൻ്റെ വളരെ കുഞ്ഞായിരുന്നെങ്കിൽ തന്നെ വളരെ തമ്പാറടി വരുന്നേ തമ്പാറടി പാട്ട് പാടുമ്പോഴേ സ്തോത്രം ചെയ്യുന്നു. വളരെ ആത്മാവിൽ സന്തോഷിക്കുന്ന ഒരു കാലങ്ങളെ കാണുവാൻ തന്നെ ഭർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതന്മാരായ സണ്ണി ജോലുണ്ടി ഇവരൊക്കെ ഹാലലുയ പഴയ സുഹൃത്തുക്കളാണ്. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോഴും കാട്ടിൽ വായിച്ച ഞങ്ങൾ അനുഗ്രഹിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു ഒരു യഥാർത്ഥമായിട്ട് ഒരു ദൈവത്തിൻ്റെ ആ ഒരു പ്രസരിപ്പിലൂടെ കാണുമെന്ന് പറഞ്ഞിരിക്കുകയായി സ്തോത്രം ചെയ്യുന്നു. ഈ പുഷ്പം ഇങ്ങനെ വളരണം. ഹാലലുയ. സ്തോത്രം എന്ന് യാതും അർപ്പിക്കുന്നതിന് തന്നെ മഹത്വത്തിന് നിങ്ങൾ പ്രാർത്ഥിച്ച് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്ലവർന്ന് ഫെറിഷാകും. സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ കൃപയോടുള്ള യാതൊരു സംശയമില്ല. സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഇത്രയും പേർക്ക് ഈ നല്ല ബിൽഡിങ്ങിൽ ഹാലലുയ സ്തോത്രം ചെയ്യുന്നു. ഉണ്ടാക്കുവാനും പണിയുവാനും ഇതെല്ലാം നടത്തിയ കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. സാധാരണ വ്യക്തിയുടെ സാക്ഷി പറയുമ്പോൾ എന്റെ ഭവനത്തിൽ ഇന്ന ഉണ്ടായിരുന്നു, എനിക്ക് പനിയായിരുന്നു, ദുഃഖമായിരുന്നു, ഭാരമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെയും നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. ഒരാഴ്ച മൺഡേ ടു സൺഡേ നമ്മൾ കർത്താവിന് വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ ഒരു പൈതലായി ജീവിക്കുവാനും കർത്താവിനെ കുറിച്ച് പറയുന്നവരായി തീരാനുള്ള ഒരു ഡ്യൂട്ടി നമുക്ക് ലോകത്ത് തന്നിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ആ ഒരു ദൗത്യം നമ്മൾ എപ്പോഴും ആലോചന സൂക്ഷിക്കുകയും കർത്താവിന് ഏറ്റവും അടുക്കാറാനുള്ള ആ ലക്ഷണങ്ങളൊക്കെ പലയിടത്ത് കാണിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരുക്കമുള്ളവരായിട്ട് നമ്മൾ വിളക്ക് തന്നെയുള്ളവരായിട്ട് നമ്മുടെ ദൈവം തെളിച്ചുകൊണ്ടുള്ള കാത്തിനെ കാത്തേ മുന്നോട്ട് വളരെ ആവശ്യമായിരിക്കും. സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. നമ്മൾ ദൈവസനം നിൽക്കുമ്പോൾ നന്ദി നല്ലതിനും വിശ്വസനെന്നുള്ള വിളിയേൽപ്പാൻ നമുക്ക് കർത്താവ് ഇടിയാക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ താൽക്കാലിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വെറും ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തി ഇങ്ങനെ പോകുന്നവരായിട്ടല്ല, ഇതിനപ്പുറമായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വേറെ ചില ഡ്യൂട്ടീസ് ഉണ്ട്. യഥാർത്ഥമായിട്ട് ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാനും അതിനപ്പുറമായിട്ട് കർത്താവിനെ കുറിച്ച് പറയുന്നവരായി തീരുവാനും ഇടയാക്കണം. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് നോർത്ത് ഇന്ത്യ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യ, ഗുജറാത്ത് ഏരിയ, ബിലാസ്പൂർ, ബീഹാർ ഏരിയകളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ പല സ്ഥലങ്ങളിൽ പോയി. ഗുജറാത്തിൽ ഞങ്ങൾക്ക് ഒരു 110 ട്രൈബൽ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഏകദേശം ഒരു 450 സ്റ്റുഡൻസിനെ ആ ഗുജറാത്തിൻ്റെ വത്സാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യിപ്പിക്കുകയും ഏകദേശം ഒരാഴ്ചത്തെ മീറ്റിംഗ് അവിടെ നടത്തുവാൻ നമ്മുടെ കർത്താവ് വഴിയാക്കി. സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. സ്തോത്രം ചെയ്ത 450 സ്റ്റുഡൻസ് വന്ന് അവർക്ക് എല്ലാ ദിവസവും ആഹാരം, ബെഡ്, എല്ലാ വിധമായ ഫെസിലിറ്റീസും കൊടുത്ത് അവിടെ ഒരാഴ്ച നടന്ന ക്ലാസ്സുകളിൽ, അവസാന ദിവസങ്ങളിൽ നടന്ന ക്ലാസ്സുകളിൽ അവർ പലരും പരിശുദ്ധമാവശ്യം പ്രാപിക്കപ്പെട്ടവരുടെ പലരും ശിക്ഷിക്കുവാൻ സാധിച്ചും, പലരും അവശ്യം സ്നാനപ്പെടുവാനായിട്ടും ഒക്കെ ദൈവം കൃപ ചെയ്തു. സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. കഴിഞ്ഞ അതുപോലെ തന്നെ ബിലാസ്പൂരിൽ ചെന്നപ്പോൾ അവിടെ ഒരു ടിബറ്റിയൻ റെഫ്യൂജീസിൻ്റെ ഏരിയയിൽ പോകാനും ഹാലലുയ അവിടെ കർത്താവിൻ്റെ വേല എങ്ങനെ അവിടെ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുവാനൊക്കെ ഇടയായി. എന്നാലും അവിടെ നടക്കുവാൻ ഒക്കാത്ത ഒരു സാഹചര്യം വന്നു. സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 30 വർഷം കേരളത്തിൻ്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഹാലലുയ ഫലമിതമായ മീറ്റിംഗുകൾ നടത്തുവാനും പലരും കർത്താവിനെ കണ്ടുകൊണ്ടുവന്നവരുടെ കർത്താവ് വഴിയാക്കി. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഓരോ വർഷവും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ വർഷം ഏകദേശം 10,000 പേരെ സുവിശേഷിപ്പിക്കുവാനാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. 10,000 വീടുകളിൽ പേഴ്സണലായി പോയി ഇവാഞ്ചലിസം നടത്തുവാനുള്ള എംപവർ മിഷൻ എന്നുള്ള ഒരു പേരും കൂടിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. സോഫ ഒരു 800 കുടുംബങ്ങളിൽ കയറി കർത്താവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങണം. കർത്താവ് വഴിയാക്കിയിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അടുത്ത ഈ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഞങ്ങൾ ഇവ അനുവദിച്ച് കഴിഞ്ഞാൽ 10,000 ഹൗസുകളിൽ കയറണമെന്നാണ് താല്പര്യപ്പെടുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇത്രത്തോളം കാത്തിരുവാനും ചക്രവിക്കായി സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. ഇവിടെ വന്ന് കാണുവാനും ഇവിടുത്തെ മീറ്റിങ്ങിൽ സംബന്ധിക്കാനും ഇങ്ങനെ എനിക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ക്ലെമൻ്റ് ഹാലലുയ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ആണെങ്കിലും അങ്ങനെ കൂടെ ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും എനിക്ക് വളരെ സന്തോഷമായി. സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. ശുശ്രൂഷനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഹ്യൂസ്റ്റനോട് എല്ലാ സഭകളും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിന് വരും ഏറ്റുമുളകൾക്കായി ആ കാഹളനാദം നമ്മൾ കേൾക്കാറായി, ആ ഇമ്പസ്വരം നമ്മൾ കേൾക്കാറായി. ഹാലലുയ. ഇവിടെ കരയിരുന്നത് ആ ഇമ്പസ്വരം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വരുത്തപ്പെടും. ഹാലലുയ. ഓരോ ദിവസവും നമ്മളെ കവിയിക്കേണ്ട ആവശ്യമായിരുന്നു. സ്തോത്രങ്ങളും ആ മോശമുള്ള ജീവിതം നോക്കുമ്പോൾ ആ ഇത്രോവിനെ ഹാലലുയ ഇത്രോവിൻ്റെ ആളുകളെ ചീറ്റിപ്പോയിരിക്കുന്ന ആ സമയത്താണ് കർത്താവിൻ്റെ വിളി കേട്ടത്. സ്തോത്രങ്ങളും
നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമി അങ്ങനെ കാലിനെ ചെരുപ്പ് അഴിച്ചു കളയെന്ന് പറഞ്ഞപ്പോൾ ആ ഹല്ലേലൂയ സ്തോത്രം ആ ചെരുപ്പ് അഴിച്ചു കളഞ്ഞപ്പോഴാണ് അവനെ ആ ബിൽഡ് ചെയ്ത സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തെ പലവിധമായ തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും ആ ദിവസങ്ങളിലേക്ക് വന്ന് കഴിവ് പ്രാപിച്ച് യഥാർത്ഥമായിട്ട് ഒരു ദൈവശബ്ദം കേട്ട് മുമ്പോട്ട് പോയതാണ് അതിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കും എന്ന പ്രാർത്ഥനയോട് ഞാൻ സാധിക്കുന്നു.